സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണത്തിനിരയായി മോട്ടോർ വാഹന വകുപ്പും പണമുണ്ടാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ജനങ്ങളെ പിഴിയുന്നുവെന്ന മട്ടിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ പാതിയും വ്യാജമാണ്. സ്റ്റിക്കർ പതിക്കുന്നത് മുതലുള്ള മോഡിഫിക്കേഷനുകൾക്ക് വൻ തുക ഈടാക്കുന്നു. അലോയ് വീൽ ഘടിപ്പിച്ചാൽ വീൽ ഒന്നിന് 5000 രൂപ വെച്ച് 20000 രൂപ വരെ പിഴ ഈടാക്കുന്നു എന്നിങ്ങനെയാണ് വ്യാജ കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഔദ്യോഗിക സ്റ്റിക്കർ പതിച്ചതിന് പിഴ ഈടാക്കി എന്നുവരെ പ്രചരിച്ചു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധന ഇല്ലെന്നും പകരം റോഡിൽ നിന്ന് വാഹനങ്ങൾക്ക് പിഴ ഈടാക്കി അതിൽ നിന്ന് 30% വീതിച്ചെടുക്കണമെന്നുള്ള ഓഡിയോ സന്ദേശവും വൈറലാണ്. ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിയുമായി എത്തിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. പതിവ് വാഹന പരിശോധനയല്ലാതെ കൂടുതൽ പരിശോധനകൾ വകുപ്പ് നടത്തുന്നില്ലെന്നാണ് വിശദീകരണം. കോവിഡ് 19 പശ്ചാത്തലത്തിൽ മാർച്ച് മുതൽ വാഹന പരിശോധനകൾ കാര്യക്ഷമമായി നടക്കാതിരുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ പുനരാരംഭിക്കുക മാത്രമാണ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ലോക്ഡൌൺ പിൻവലിക്കുകയും സർക്കാർ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത അവസരത്തിൽ പൊതുഗതാഗത വാഹനങ്ങളുടെ കുറവ് മൂലം സ്വകാര്യ വാഹനങ്ങൾ ധാരാളമായി നിരത്തിലിറങ്ങി. ഈ അവസരത്തിൽ വാഹന പരിശോധന കുറവായിരുന്നു. ഇതുമൂലം അപകടങ്ങളും മരണങ്ങളും കൂടുന്ന അവസ്ഥയുണ്ടായപ്പോഴാണ് പരിശോധന കർശനമാക്കിയത്. സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്നെ വാഹന പരിശോധന നടത്താൻ ഉതകുന്ന തരത്തിൽ ഈ ചെല്ലാൻ എന്ന ഡിജിറ്റൽ ആപ്ലിക്കേഷൻ മുഖേനയാണ് പരിശോധന. ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വാഹനങ്ങളുടെ ഫോട്ടോ, നിയമലംഘനങ്ങളുടെ ഫോട്ടോ എന്നിവ സഹിതം വാഹനയാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ പരിശോധന നടത്താം. അങ്ങനെയാണ് ധാരാളം നിയമലംഘനങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. മുൻപ് തെളിവുകളുടെ അഭാവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാതിരുന്ന പല നിയമലംഘനങ്ങളും ഇപ്പോൾ പുതിയ സംവിധാനം വഴി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. അന്യായമായി ആർക്കെങ്കിലും പിഴ ചുമത്തപ്പെട്ടു എന്ന തോന്നലുണ്ടായാൽ എൻഫോഴ്സ്മെന്റ് RTOയെ സമീപിക്കാം. പിഴയടയ്ക്കാൻ ആരെയും നിർബന്ധിക്കാത്ത സാഹചര്യത്തിൽ കുറ്റം സമ്മതിക്കുന്നുവെങ്കിൽ ഓൺലൈനായി പിഴയടയ്ക്കാനും അല്ലാത്ത പക്ഷം കോടതിയുടെ തുടർ നടപടികളിൽ നിരപരാധിത്വം തെളിയിക്കാനും അവസരമുണ്ട്.